മുത്തുമണിയാള ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊരു പ്രവാസിയുടെ വീടാണ്. അപ്പം എല്ലാ മുത്തുമണികളും വീഡിയോ അവസാനം കാണുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഏതായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. കരയക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പോയി നിന്നാണ്. എന്താ നിനക്ക്? എന്താ ഇപ്പൊ നമ്മൾ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടോ നിനക്ക്? ഇല്ല മോളെ, അമ്മക്ക് ഒരു ആവശ്യമില്ല. അമ്മ ഇജ്ജ് എന്താ കാട്ടണമെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വിളിച്ചു നോക്കിയാണ് മോളെ. എന്റെ മോന് വിളിച്ചീനാ. ഇതിപ്പോ വെള്ളിയാഴ്ച അല്ലേ, ഓനിപ്പോ ഇനി ഉച്ചന്റെ ആഴ്ചല്ലേ വിളിക്കുക. ചോൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാക്കൊന്ന് തരോണ്ടിട്ടാ എന്റെ കുട്ടിനെ കൂട്ടൊന്ന് കേൾക്കാനാണ്. ആ ഇന്ന് ഇമ്മ ഉച്ചന്റെ ആഴ്ച വിളിക്കുള്ളൂ. വെള്ളിയാഴ്ച അല്ലേ, വിളിച്ചാ നിനക്ക് തരണുണ്ടല്ലോ. പിന്നെ എന്തെയാണ് ഇപ്പൊ ഇങ്ങനെ എടുത്ത് പറയണത്? മീൻകാരൻ വന്നിട്ടാ. ഞാൻ മീൻ വാങ്ങിട്ട് വരട്ടെ അമ്മ. മീനുണ്ട്, പക്ഷെ ഇന്നക്ക് നമ്മള് തരൂല. ഇന്നലെ കൊറേ നമുക്ക് പൈസ തരാണ്ട് ആദ്യം തന്നു വീട്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോയി മീനെ പോയി.
ചേച്ചി നിങ്ങൾ ചോറ് തിന്നീടേ? ആടി ചോറ് തിന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കുറേ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ടേ. അപ്പം ഞാൻ ആവും താത്താനൊന്ന് കാണും ചെയ്യാം, എൻ്റെ വീട് അറിയും ചെയ്യാച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ എന്തപ്പോഴും മീൻ കിട്ടി? ഇല്ല സാപ്പിടത്താത്ത, അന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അതെന്തേടി മീൻ കാരം വന്നില്ലേ? അഷർഫ് വന്നിക്കണല്ലോ, ഒച്ച ഞാൻ കേട്ടല്ലോ. പിന്നെ എന്തേ മീൻ മാങ്ങായിജി? അഷർഫാഗ് വന്നിക്കണേ. അഷർഫാഗിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ അഷർഫാഗ് എന്നോട് പറയും നിങ്ങൾ കുറേ പൈസ എനിക്ക് തരാണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്ന് തീർക്കല്ലാതെ ഞാൻ മീൻ തരൂലെന്നറിഞ്ഞു. അപ്പം പിന്നെ വാങ്ങിയില്ല. അവരെ കുടുംബം ഇത് വിറ്റിട്ടെന്നല്ല അവരെ കുടുംബം കഴിഞ്ഞ് പോവാനുള്ളത്, അപ്പം ഇന്ന് വാങ്ങിയില്ല. അപ്പം ഞാൻ വേഗം തക്കാളിക്കൂട്ട ഉണ്ടാക്കി കറിയൊക്കെ ആയി ചോറൊക്കെ തിന്ന്. ഇമ്മക പിന്നെ കഞ്ഞി മതിന്നിട്ട് ഇമ്മക കഞ്ഞി കൊടുത്തതിൻ്റെ ശേഷം ഇപ്പം ചോറ് തിന്ന് പാത്രം കേൾക്കുമ്പോൾ നിങ്ങൾ വന്നത്. ഏയ് അങ്ങനെയാണല്ലേ, ഞങ്ങൾ പിന്നെ അസഫിൻ്റെ അടുന്ന് വാങ്ങലില്ല. മുപ്പരെ വൈകുന്നേരം പിന്നെ വണ്ടിക്കാർ വരുമ്പോൾ വാങ്ങി കൊടുന്നേക്കലാം. പിന്നെ നേരം പോലത്തെ വേഗം പണി തീർക്കും ചെയ്യാമല്ലോ. ഏയ് അപ്പം അങ്ങനെയൊക്കെയാണല്ലേ. എല്ലടി ഒട്ടേറെ പൈസ ഇപ്പോൾ കൊടുക്കാനുണ്ടാവും എനിക്ക്. കൊടുക്കാനൊക്കെ ഇഷ്ടമേടുണ്ട്. ഇനിയിപ്പം അസർപ്പാക്കാക്ക് മാത്രമല്ല കടയിൽ നിന്ന് സാധനം വാങ്ങണമെന്നൊക്കെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അസർപ്പാക്ക പറഞ്ഞ പോലെ നാളെ പോരും പറയും. നമ്മൾ പറയാൻ മൊത്തത്തിൽ ഇപ്പം കടമാണ്. എന്താ ചെയ്യാം, കടം വീടിയിട്ട് സമാധാനമായിട്ട് നിൽക്കണ കാലുണ്ടോ എന്നൊക്കെ അറിയില്ല. ഏയ് അങ്ങനൊന്നും പറയല്ലടി, കടങ്ങളൊക്കെ വീടും സമാധാനം ഉണ്ടാവും. അങ്ങനൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട ട്ടാ, ഒക്കെ ശരിയാവും. എല്ലടി ഓന് പോയിട്ട് ഇപ്പോൾ 4-5 കൊല്ലമായല്ലോ. എന്താ പോകും നാട്ടിലേക്ക് വരാത്തത്? 4-5 കൊല്ലമൊക്കെ ആയി. ഇതല്ല അവസ്ഥ, നാട്ടിലത്തെ അവസ്ഥ. കടങ്ങൾ വീട്ടാതെ എങ്ങനെ ഇപ്പോൾ മൂപ്പേരെ കൊണ്ട് വരിക? എനിക്ക് നല്ലോണം അറിയാം 4-5 കൊല്ലമായില്ല പ്രവാസി ജീവിതത്തിൽ കഴിഞ്ഞു പോണത്. അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും, അതിന്മേലെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ മനസ്സിൽ ഒതുക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞു പോണത്. എൻ്റെ ഒരു വിഷമം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇന്നലെ കുട്ടീൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു, അതിന് 1500 രൂപ അവിടെ കൊടുക്കണം. അങ്ങനെ അത്രത്തോളം കാര്യങ്ങൾ ഇമ്മാക്ക് വയ്യ. ഇനിയിപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ് ഇമ്മാനെ കൊണ്ടുപോകണം, ടെസ്റ്റ് നടത്തണം. എന്നൊക്കെ അവിടുന്ന് പൈസ അയക്കുന്നുണ്ട്, മാസം മാസം പൈസ അയക്കുന്നുണ്ട്. പക്ഷെ കടങ്ങൾ വീട്ടിൽ പിന്നെ എൻ്റെ അടുത്ത് ഒന്നുമില്ല. കാലവിധിയാണ്, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു തോന്നലാണ്. ആ അവരെ മാപ്പിള ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ്റെ മോനും ഗൾഫിലാണ്. പക്ഷെ ഗൾഫിൻ്റെ അവസ്ഥ എനിക്കും എൻ്റെ പഠിച്ച റബ്ബിനറിയുള്ളൂ. മുഖ്യ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഓരോ കുടുംബത്തിലും ഇന്നെ പോലത്തെ ദുരിതങ്ങൾ അനുഭവിക്കണം. കുറേ ഇഷ്ടം വേണ്ടി പെണ്ണുങ്ങളുണ്ടാവും. ഇന്നൊക്കെ ഒരു കഥ കേൾക്കണം. ഇപ്പം എൻ്റെ മോനെ മുപ്പര് കണ്ടിട്ടില്ല. എന്നും ഫോണിൽ കൂടെ കാണുമ്പോൾ മുപ്പരെ കണ്ണിൽ നിന്ന് വെള്ളം ചാടാൻ ഞാൻ കാണാനില്ല. കാണാത്ത മട്ടത്തിൽ നിൽക്കല ഞാൻ. എന്താപ്പോ വരാൻ പറഞ്ഞ വരും, പക്ഷെ വന്നിട്ട് എന്താ കാര്യം? കടങ്ങൾ വിടാതെ എങ്ങനെ വരിക? ഇമ്മക്ക് അത്ര പോരുണ്ട് കാണാൻ. ഇമ്മ എപ്പോഴും പറയും ഞാൻ മരിക്കണേ, എൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റും, എൻ്റെ കുട്ടീനെ കാണാൻ പറ്റും എന്നൊക്കെ മരിക്കുന്നവർക്ക്. അല്ലാതെ കേൾക്കാനും കാണാനും ഞാനൊരാളുണ്ട്. ഞാൻ ഇവരിടയിലൊക്കെ ചിരിച്ചിങ്ങനെ തന്നെ ഉറങ്ങാൻ നേരത്ത് ഒരു തുള്ളി കണ്ണീര് വീഴാതെ ഞാൻ കിടന്ന് ഉറങ്ങലില്ല. വിഷമിക്കണ്ടടി, ഒക്കെ ശരിയാവും. പഠിച്ചോണ ഒരാൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ശരിയാവും. കടങ്ങളൊക്കെ വീടിയിട്ട് ഓൻ പെട്ടെന്ന് വരും ട്ടാ. ഇത് ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എപ്പോഴും നമ്മൾ ഓൻ ഫോൺ വിളിക്കും, ഇജ്ജ് ധൈര്യം കൊടുക്കണം. അന്യ നാട്ടിലാണ്, അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനും കേൾക്കാനും നമ്മൾ ഒരിടത്തില്ല. ആ തോന്നൽ എപ്പോഴും എനിക്ക് വേണം ട്ടാ. എന്നിട്ട് വേറെ എന്താടി? വേറെ ഒന്നുമില്ല. മാസാമാസം പൈസക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പ്രവാസി ഭാര്യമാരുണ്ട്. പൈസ കൈ കിട്ടിയതിന് ശേഷം അവരെല്ലാ കാര്യത്തിനും വേണ്ടി ചിലവഴിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് പൈസ കഴിഞ്ഞ് പോയിക്കാ, പൈസ തികഞ്ഞില്ല, അവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുത്തില്ല എന്നുള്ള കുറേ ഒരു പരാതി. സത്യം പറഞ്ഞാൽ ആ പരാതി ശരിക്കും അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ആ ഒരു പരാതി പറയേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നത്. അവരയച്ചു തരുന്ന പൈസ നമ്മളെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു പരാതി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ പ്രവാസി ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കഥ തുടർന്ന് പോകുന്നതാണ്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും.